ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മക്ക ഹറമിലെ ഇലക്ട്രോണിക് സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതിനായുള്ള തിരിച്ചറിയൽ കാർഡ് ഉദ്ഘാടനം ചെയ്തു. ഇരുഹറം കാര്യാലയത്തിന് കീഴിലെ ഭാഷാ വിവർത്തന വകുപ്പിന് കീഴിലാണ് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതോടെ മനാറത്ത് അൽ ഹറമീൻ പ്ലാറ്റ്ഫോമിലൂടെ പ്രഭാഷണങ്ങൾ, തത്സമയ പഠന ക്ലാസുകൾ, റേഡിയോ പരിപാടികൾ, ഓഡിയോ ബുക്കുകൾ, ഖുതുബ പരിഭാഷ എന്നിവ വേഗത്തിൽ ലഭ്യമാകും. തിരിച്ചറിയൽ കാർഡിൽ ഗൈഡൻസ് സേവനത്തിനായുള്ള ഇൻട്രാക്റ്റീവ് മാപ്പുകൾ അടങ്ങിയിരിക്കുന്നുവെന്ന് ഭാഷാ വിവർത്തന വകുപ്പ് ഡയറക്ടർ പറഞ്ഞു. ഇരുഹറമുകളിലെത്തുന്ന തീർത്ഥാടകർക്ക് ആരാധനകൾ എളുപ്പത്തിൽ നിർവഹിക്കാൻ സഹായിക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഒരുക്കാൻ ഇരുഹറം കാര്യാലയം എപ്പോഴും അതീവ താൽപ്പര്യം കാണിക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. ഖത്തർ തൊഴിൽ മന്ത്രാലയം നിർദ്ദേശിക്കുന്ന നിയമങ്ങൾ ലംഘിച്ചതിന് രാജ്യത്തെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി കൂടി അധികൃതർ അടച്ചുപൂട്ടി. അൽ ഖത്തീർ മാൻപവർ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ലൈസൻസാണ് മന്ത്രാലയം ഇന്നലെ റദ്ദാക്കിയത്. റിക്രൂട്ട്മെന്റിനെ നിയന്ത്രിക്കുന്ന നടപടിക്രമങ്ങളും നിയമങ്ങളും ഏജൻസി ലംഘിച്ചതായി കണ്ടെത്തിയെന്ന് മന്ത്രാലയം ട്വിറ്ററിൽ പങ്കുവച്ച പ്രസ്താവനയിൽ അറിയിച്ചു. ക്ലീനിംഗ്, ഹോസ്പിറ്റാലിറ്റി സേവനങ്ങൾ നൽകൽ, ഒളിച്ചോടിയ തൊഴിലാളികളെ പെർമിറ്റ് ഇല്ലാതെ വീടുകളിൽ ജോലി ചെയ്യാൻ മണിക്കൂർ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി അവരെ ചൂഷണം ചെയ്യുന്നതുൾപ്പെടെ വിവിധ നിയമലംഘനങ്ങൾ ഓഫീസ് നടത്തിയതിന്റെ ഫലമായാണ് ലൈസൻസ് റദ്ദാക്കിയതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്നും ദോഹയിലേക്ക് പുറപ്പെട്ട ഖത്തർ എയർവേസ് വിമാനം കറാച്ചിയിൽ അടിയന്തരമായി നിലത്തിറക്കി. 100 യാത്രക്കാരും ജീവനക്കാരും ഉണ്ടായിരുന്ന വിമാനം സാങ്കേതിക തകരാർ മൂലം വഴി തിരിച്ചുവിടുകയായിരുന്നു എന്ന് വിമാനക്കമ്പനി പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. കറാച്ചിയിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. വിമാനത്തിലെ കാർഗോ ഹോൾഡിൽ പുകയുടെ ലക്ഷണങ്ങൾ കണ്ടതാണ് വിമാനം വഴി തിരിച്ചുവിടാനും അടിയന്തരമായി നിലത്തിറക്കാനുമുള്ള കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്താനായി അന്വേഷണം തുടങ്ങിയിട്ടുണ്ടെന്ന് ഖത്തർ വേസ് അധികൃതർ അറിയിച്ചു. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ദോഹയിൽ എത്തിക്കുമെന്നാണ് അറിയിപ്പ്. യാത്രക്കാർക്ക് നേരിട്ട ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നതായും അവരുടെ തുടർ യാത്രാ പദ്ധതികളുടെ കാര്യത്തിൽ സഹായിക്കുമെന്നും വിമാനക്കമ്പനിയുടെ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം വിമാനം വഴി തിരിച്ചുവിട്ടതിനെക്കുറിച്ച് തങ്ങൾക്ക് യാതൊരു വിവരവും ലഭിച്ചില്ലെന്ന് യാത്രക്കാരിൽ ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ പരാതിപ്പെട്ടു. ഭക്ഷണവും വെള്ളവുമില്ലാതെ തങ്ങൾ കറാച്ചി വിമാനത്താവളത്തിൽ ദുരിതത്തിലായെന്നും ഇവർ പറഞ്ഞു. ടെർമിനൽ കെട്ടിടത്തിൽ തങ്ങൾ കാത്തിരിക്കുമ്പോൾ വിമാനക്കമ്പനിയുടെ പ്രതിനിധികൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ലെന്നും യാത്രക്കാർ പരാതിപ്പെട്ടു. തിങ്കളാഴ്ച പുലർച്ചെ 3:50 വിമാനം ഡൽഹിയിൽ നിന്നും പുറപ്പെട്ടത്. രാവിലെ 5:30 കറാച്ചിയിൽ ലാൻഡ് ചെയ്യുകയായിരുന്നു. UAE നിയന്ത്രിത പട്ടികയിലുള്ള മരുന്നുകളുമായി വരുന്നവർ മുൻകൂട്ടി അനുമതി വാങ്ങണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വ്യക്തിഗത ഉപയോഗത്തിനുള്ള മരുന്നുകൾ 3 മാസത്തേക്കുള്ളത് മാത്രം കൊണ്ടുവരാനാണ് അനുവാദം. ഇതിന് മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നേരത്തെ രജിസ്റ്റർ ചെയ്ത് അനുമതി വാങ്ങണം. വിനോദസഞ്ചാരികൾക്ക് ഇത് നിർബന്ധമല്ലെങ്കിലും താമസക്കാർക്ക് നിർബന്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി. രജിസ്റ്റർ ചെയ്യുമ്പോൾ മരുന്നുകളുടെ വിശദാംശങ്ങളും നൽകണം. ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷം അനുമതി ഇമെയിലിൽ അയക്കും. നിയന്ത്രിത മരുന്നുകൾ പരിധിയിലധികം അനുവദിക്കില്ല. രോഗിക്ക് പ്രായപൂർത്തിയായില്ലെങ്കിൽ രക്ഷിതാക്കളാണ് അപേക്ഷ നൽകേണ്ടത്. നിയന്ത്രിത പട്ടികയിൽപ്പെടാത്ത ഔഷധങ്ങൾക്ക് നിയന്ത്രണമില്ല. നടപടികൾ പൂർത്തിയാകാൻ 3 ദിവസം വേണ്ടിവരും. രോഗിയെ ചികിത്സിക്കുന്ന മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്നുള്ള റിപ്പോർട്ട് ചുമതലപ്പെട്ടവരോ സ്ഥാനപതി കാര്യാലയങ്ങളോ സാക്ഷ്യപ്പെടുത്തി അപേക്ഷയോടൊപ്പം നൽകണം. 1 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള റിപ്പോർട്ടുകൾ പരിഗണിക്കില്ല. അതേസമയം അനുമതി 1-ലധികം തവണ പ്രയോജനപ്പെടുത്താൻ പാടില്ല. ഓരോ തവണയും പ്രത്യേകം പെർമിറ്റ് എടുക്കണം. ഡോക്ടറുടെ കുറിപ്പടികളിൽ ഒപ്പും സ്ഥാപനത്തിന്റെ മുദ്രയും ഉണ്ടാകണം. മരുന്നുകൾക്കൊപ്പം കുറിപ്പടി ഉണ്ടാവുകയും വേണം. രോഗിയുടെ മുഴുവൻ പേരും രേഖപ്പെടുത്തിയ കുറിപ്പടി 3 മാസത്തിനുള്ളിൽ നൽകിയതായിരിക്കണം. ചികിത്സാ കാലാവധിയും രേഖപ്പെടുത്തണം. മരുന്നിന്റെ വിശദാംശങ്ങളും ഇതിലുണ്ടാകണം. തീയതിയും ഉപയോഗിക്കേണ്ട രീതിയും രേഖപ്പെടുത്താത്തവ അംഗീകരിക്കില്ല. ഒമാനിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 122 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. അതേസമയം രോഗം പിടിപെട്ട് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന 180 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവ് ആവുകയും ചെയ്തു. പുതുതായി രോഗമരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒമാനിൽ ഇതുവരെ 387,627 പകർച്ചവ്യാധി രോഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 381,458 പേർക്ക് ഇതിനോടകം തന്നെ രോഗം ഭേദമാവുകയും ചെയ്തു. 4,250 പേരാണ് രോഗം പിടിപെട്ട് മരണപ്പെട്ടത്.
നിലവിലെ രോഗമുക്തി നിരക്ക് 98.4%. പുതുതായി 16 പേരെ കൂടി ഒമാനിലെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു. നിലവിൽ രാജ്യത്തെ വിവിധ ആശുപത്രികളിലായി 110 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 23 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചു. വിശുദ്ധ റംസാൻ മാസം ആരംഭിക്കുന്നതോടെ ഒമാനിൽ നിന്നും നിരവധി ഉംറ സംഘങ്ങളാണ് യാത്രക്കൊരുങ്ങുന്നത്. കോവിഡ് ഭീതിക്ക് അയവ് വന്നതും ഒമാൻ സൗദി റോഡ് സഞ്ചാരയോഗ്യമായതുമാണ് യാത്രാ സംഘങ്ങൾ വർദ്ധിക്കാൻ കാരണം. എന്നാൽ കാറുകളിലും ചെറിയ വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ഒമാൻ സൗദി റോഡിലൂടെ ഉംറയ്ക്ക് പോയ ആദ്യ മലയാളി സംഘത്തെ നയിച്ച ഫൈസി അറിയിച്ചു. ചെറിയ വാഹനത്തിലും ഒറ്റ വാഹനത്തിലും പോകുന്നവർ ആവശ്യമായ പെട്രോൾ കരുതുന്നതും നല്ലതാണ്. റോഡിൽ പൊടിക്കാറ്റ് കാരണം മണൽ വന്നു കൂടുന്നതിനാൽ അപകട സാധ്യതയും കൂടുതലാണ്. രണ്ടോ മൂന്നോ കാറുകൾ കൂട്ടമല്ലാതെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ വാഹനത്തിന് തകരാർ വന്നാൽ പ്രയാസപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങളുടെ ആദ്യ ഉംറയാത്രയിൽ കാറുകൾ അപൂർവമായാണ് കണ്ടത്. റോഡുകളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതുവരെ ബസ്സിലും വലിയ വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നതാണെന്നും അദ്ദേഹം അറിയിച്ചു. യാത്ര പുറപ്പെടുമ്പോൾ ഇബ്രയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതും വഴിയാത്രയ്ക്കുള്ള ഭക്ഷണം കരുതി വെക്കുന്നതുമാണ് നല്ലതെന്നും അദ്ദേഹം പറഞ്ഞു. ഇബ്രയിൽ നിന്നും 150 കിലോമീറ്റർ അകലെയാണ് ഒമാൻ സൗദി അതിർത്തി. ഇതിന് റുബുൽ ഖാലി എം ടി കോട്ടർ ചെക്ക് പോസ്റ്റ് എന്നാണ് പേര്. ഇവിടെ യാത്രക്കാർക്ക് അത്യാവശ്യം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക പ്രാർത്ഥനാ സൗകര്യങ്ങൾ ശുചിമുറികളും ഉണ്ട്. അടുത്തായി ഒരു താൽക്കാലിക പെട്രോൾ പമ്പും ഉണ്ട് ഇവിടെ. ഇവിടെ നിന്നും വാഹനത്തിൽ നിറയെ ഇന്ധനം നിറക്കുകയും വേണം. സൗദി അതിർത്തിയിൽ നിന്നും പിന്നീടുള്ള യാത്ര അനന്തമായ മരുഭൂമിയിലൂടെയാണ്. പഴയ സൗദി അതിർത്തിയായ ഫത്ഹ ബോർഡറിന് സമീപത്തോടെ കടന്ന് ഹരളിൽ എത്തുമ്പോൾ മാത്രമാണ് ആളനക്കമുണ്ടാകുന്നത്. ഇത് അത്യാവശ്യം നല്ല നഗരമായതിനാൽ എല്ലാ സൗകര്യവുമുണ്ട്. ബഹ്റൈനെയും സൗദിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിംഗ് ഫഹദ് കോസ്വേ കടക്കാൻ ഗാർഹിക തൊഴിലാളികളുടെ കൂടെ സ്പോൺസർ വേണമെന്ന് കിംഗ് ഫഹദ് കോസ്വേ പബ്ലിക് കോർപ്പറേഷൻ സ്ഥിരീകരിച്ചു. കോസ്വേ കടക്കണമെങ്കിൽ ഗാർഹിക തൊഴിലാളികൾ സ്പോൺസറെ അനുഗമിക്കണം എന്നതാണ് ചട്ടമെന്ന് കോസ്വേ അതോറിറ്റി വ്യക്തമാക്കി. കിംഗ് ഫഹദ് കോസ്വേയിലൂടെ രാജ്യത്ത് പ്രവേശിക്കുകയോ പുറത്തു പോവുകയോ ചെയ്യേണ്ടവർ അവരുടെ തവക്കല്ല ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് അത്യാവശ്യമാണെന്നും തൊഴിലാളികൾക്കൊപ്പം സ്പോൺസറോ അല്ലെങ്കിൽ അവരുമായി അധികാരമുള്ള മറ്റുള്ളവരോ ഉണ്ടായിരിക്കണമെന്നും കോസ്വേ അതോറിറ്റി പറഞ്ഞതായി മലയാളം പ്രസ് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി രോഗവുമായി ബന്ധപ്പെട്ട മുൻകരുതൽ നടപടികൾ സൗദി ആഭ്യന്തര മന്ത്രാലയം പിൻവലിച്ചതായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കിംഗ് ഫഹദ് കോസ്വേ ജനറൽ കോർപ്പറേഷൻ അടുത്തിടെ രാജ്യം വിടാനും തിരിച്ചു വരാനുമുള്ള നടപടിക്രമങ്ങളും അപ്ഡേറ്റ് ചെയ്തിരുന്നു. യുഎഇയിൽ നിന്നും ഈ മാസം 27 മുതൽ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചതോടെ സർവീസ് സമയത്തിൽ മാറ്റം. രാജ്യാന്തര യാത്രാ വിലക്ക് ഇന്ത്യ പിൻവലിച്ചതോടെയാണ് കോവിഡിന് മുമ്പുള്ള സമയം പുനരാരംഭിക്കുന്നത്. എന്നാൽ ചില സർവീസുകളിൽ നേരിയ മാറ്റമുണ്ട്. എന്നാൽ ഗോഫസ്റ്റ് ഉൾപ്പെടെ ചില എയർലൈനുകൾ പുതിയ സർവീസുകളും പ്രഖ്യാപിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.